ഇനി ഡോക്ടർ വന്ദനാ ദാസ് കൊലക്കേസിലേക്ക് വന്നാൽ പ്രതി സന്ദീപിനെ കസ്റ്റഡിയിൽ കിട്ടാൻ ക്രൈംബ്രാഞ്ച് ഇന്ന് കൊട്ടാരക്കര കോടതിയിൽ അപേക്ഷ നൽകും. ഇന്നലെയും ജയിൽ ഡോക്ടർ പരിശോധിച്ചാൽ പ്രതിക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ളതാണ് കണ്ടെത്തൽ. മുഹമ്മദ് ഇമ്രാൻ കൂടുതൽ വിവരങ്ങളുമായുണ്ട്. ഇമ്രാൻ, ഗുഡ് മോർണിംഗ്. എന്തായാലും മാനസിക പ്രശ്നങ്ങൾ ഇയാൾക്ക് ഇല്ല എന്നുള്ളത് ഡോക്ടർ തന്നെ സ്ഥിരീകരിച്ചു എന്നുള്ള വിവരങ്ങൾ ഇന്നലെ ഇമ്രാൻ ഇന്നലെ തിരുവനന്തപുരത്ത് നമുക്ക് നൽകിയിരുന്നു. ഇമ്രാനും അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ നൽകിയിരുന്നു. അപ്പോൾ അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം അവിടെ ഉണ്ടായിരുന്ന പുരുഷ ഡോക്ടറെയാണ് ഇയാൾ ലക്ഷ്യമിട്ടതെന്നുള്ള വിവരം ഇയാൾ ജയിൽ അധികൃതരോട് പറയുന്നുണ്ട്. അങ്ങനെ പലപ്പോഴായി പല കാര്യങ്ങൾ ഇയാൾ പറയുന്നുണ്ട്. ഇതിലൊക്കെ ഒരു വ്യക്തത വേണം. അപ്പോൾ ഈ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യുന്നതിലൂടെ ഇതിലൊക്കെ ഒരു ഉത്തരമാകുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. ശാലിനി, ഈ പുരുഷ ഡോക്ടറെയാണ് കുത്താൻ താൻ ശ്രമിച്ചത് എന്നാണ് സന്ദീപ് ജയിൽ ജീവനക്കാരോട് പറയുന്നത്. അതായത് ഈ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ജീവനക്കാരുടെ പെരുമാറ്റം തനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ മുഹമ്മദ് ഷിബിൻ എന്ന ഹൗസ് സർജനെ കുത്തുകയായിരുന്നു തന്റെ ലക്ഷ്യം, അല്ലെങ്കിൽ ആക്രമിക്കുകയായിരുന്നു തന്റെ ലക്ഷ്യം എന്ന് ആണ് സന്ദീപ് പറയുന്നത്. എന്നാൽ മറ്റുള്ളവരെ ഇതിനിടയിൽ ആക്രമിക്കുകയായിരുന്നു എന്നാണ് സന്ദീപ് പറയുന്നത്. ഇക്കാര്യങ്ങളൊന്നും അന്വേഷണ സംഘം പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല. ഏതായാലും ഇന്നലെയും ജയിലിലെ ഡോക്ടർമാർ എത്തി സന്ദീപിനെ പരിശോധിച്ചിരുന്നു. സന്ദീപിന്റെ മാനസിക ആരോഗ്യനിലയിൽ കാര്യമായുള്ള ഒരു പ്രശ്നങ്ങളൊന്നും കണ്ടെത്താനായി തന്നെ കഴിയുന്നില്ല. പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥരെത്തിയാണ് ഡോക്ടർമാരെത്തിയാണ് കഴിഞ്ഞ ദിവസം സന്ദീപിനെ പരിശോധിച്ചത്. സന്ദീപിന് മാനസികമായി തന്നെ യാതൊരു പ്രശ്നവുമില്ല എന്നാണ് ഈ ഡോക്ടർമാരും കണ്ടെത്തിയിരിക്കുന്നത്. ഇനി കസ്റ്റഡിയിൽ വാങ്ങി, ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങാനായി തന്നെ അപേക്ഷ കൊടുക്കും. ഇതിനുശേഷം കസ്റ്റഡിയിൽ വാങ്ങി പ്രധാനമായും ഈ അന്വേഷണ സംഘം ചോദിച്ച് അറിയുക, ഈ അക്രമം നടക്കുന്നതിന് തൊട്ട് മുമ്പ് ഡോക്ടർ വന്ദന ദാസ് പരിശോധിക്കുന്ന വീഡിയോ ഈ പ്രതി കുറച്ചു പേർക്ക് അയച്ചു കൊടുത്തിരുന്നു, ഗ്രൂപ്പുകളിലും മറ്റൊരു സുഹൃത്തിനും അയച്ചു കൊടുത്തു എന്ന് തന്നെയാണ് അന്വേഷണ സംഘം പറയുന്നത്. ഇതിനുശേഷം ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. ഇത് ആർക്കൊക്കെയാണ് അയച്ചു കൊടുത്തത്, എന്തിനായിരുന്നു അയച്ചു കൊടുത്തത്, കാര്യങ്ങൾ അന്വേഷണ സംഘം ചോദിച്ചറിയും. രണ്ടാമത്തെ കാര്യം, ഈ അക്രമത്തിന് ശേഷം ഈ പ്രതി ഈ കുത്താൻ ഉപയോഗിച്ച കത്രിക, ചോര പുരണ്ട ഈ കത്രിക ഈ പ്രതി കഴുകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിനാൽ തന്നെ ഈ പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനമാണ് എന്ന് അന്വേഷണ സംഘം പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല. മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ള കാര്യങ്ങളടക്കം പരിശോധിക്കുന്നുണ്ട്. പ്രതി പറയുന്നുണ്ട് താൻ ലഹരി ഉപയോഗിക്കുന്ന ആളല്ല എന്നൊക്കെ പ്രതി പറയുന്നുണ്ട്. ഒരു വട്ടം മാത്രമാണ് താൻ തന്റെ ജീവിതത്തിൽ ലഹരി മരുന്നുകൾ ഉപയോഗിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് പോലീസിനോടും ഒപ്പം തന്നെ ഡോക്ടർമാരോടും അടക്കം ഉള്ള കാര്യങ്ങൾ പറഞ്ഞത്. ഏതായാലും പോലീസ് മറ്റൊരു കാര്യം കൂടി അന്വേഷിക്കുന്നുണ്ട്. സന്ദീപ് ഒരു കാര്യം പറയുന്നുണ്ട്, താൻ ഒരു കൊലപാതകം നേരിട്ട് കണ്ടു, ഈ കൊലപാതക സംഘം തന്നെ ആക്രമിക്കാനായി തന്നെ വരുന്നു എന്നുള്ള ഒരു പേടി കൊണ്ടാണ് താൻ അയൽവാസിയുടെ വീട്ടിലേക്ക് ഓടി ഒളിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് സന്ദീപ് പറഞ്ഞത്. ഇക്കാര്യത്തിൽ സന്ദീപ് പറഞ്ഞ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വസ്തുതയുണ്ടോ എന്ന തരത്തിലുള്ള കാര്യങ്ങളും അന്വേഷിക്കുമെന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ പറയുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം അയൽവാസികളടക്കം ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞത് സന്ദീപിനെ ആളുകളെ തിരിച്ചറിയാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് അവിടേക്ക് എത്തിയത്. ഈ വീട്ടുടമസ്ഥന്റെ പേരുകൾ പോലും മാറ്റി മാറ്റിയാണ് സന്ദീപ് പറഞ്ഞിരുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് അയൽവാസികളടക്കം പറഞ്ഞത്. ഏതായാലും ഈ അക്രമവുമായി ബന്ധപ്പെട്ട് തന്നെ സന്ദീപ് പറയുന്ന പല കാര്യങ്ങളിലും വൈരുദ്ധ്യമുണ്ട്. ഇയാൾ പറയുന്ന കാര്യങ്ങളൊന്നും പൂർണ്ണമായും അന്വേഷണ സംഘം വിശ്വസിക്കുന്നുമില്ല. കസ്റ്റഡിയിൽ വാങ്ങിയാൽ ഇയാളിൽ കൂടുതൽ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഇക്കാര്യത്തിലടക്കം ഒരു വ്യക്തത വരുമെന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ കരുതുന്നത്. ശാലിനി, ശരി ഇമ്രാൻ.